കോരിച്ചൊരിയുന്ന കാലവർഷത്തിലും കുടിവെള്ളമില്ലാതെ കുമാരമംഗലം പഞ്ചായത്തിലെ 80 കുടുംബങ്ങൾ. പഞ്ചായത്തിലെ 13 വാർഡിലാണ് കാലവർഷക്കാലത്തും കുടിവെള്ളമില്ലാതെ ജനങ്ങൾ വലയുന്നത്. കുമാരമംഗലം പഞ്ചായത്തിലെ 80 കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ സമരരംഗത്തെത്തിയിരിക്കുന്നത്. 13 വാർഡിലെ കരികുളം, വെല്ലൂപ്പാറ, കുഴിയപ്പാറ, പാമ്പൂരാൻപാറ എന്നീ കോളനികളിലെ താമസക്കാരാണ് സമരരംഗത്ത് എത്തിയിട്ടുള്ളത്. കല്ലൂർ വാട്ടർ സപ്ലൈ സ്കീമിൽ നിന്നാണ് ഈ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. കരികുളം കുടിവെള്ള സംഭരണി ശേഖരിക്കുന്ന വെള്ളം വെല്ലൂപ്പാറയിലെ ഉപസംഭരണിയിൽ എത്തിച്ചാണ് വിതരണം ചെയ്തു വരുന്നത്. എന്നാൽ കരികുളം പദ്ധതിയിൽ നിന്ന് യഥാസമയം വെള്ളം തിരിച്ചുവിടാത്തതാണ് നിലവിലെ കുടിവെള്ളക്ഷാമത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഡെയിലി വെള്ളം വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു ദിവസം വന്നാൽ പിന്നെ 4 ദിവസമാണ് ഞങ്ങളുടെ ലൈൻ വരുന്നത്. കൃത്യമായിട്ട് ഇതിൽ വെള്ളം വന്നെങ്കിൽ മാത്രമാണ്, ഒരേ ടാങ്ക് നിറഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ലൈൻ തുറന്ന് നാളെ അടുത്ത ലൈൻ തുറക്കണം, നാളെ കഴിഞ്ഞ് പിന്നത്തെ ലൈൻ, 4 ലൈനും മാറി പിന്നെ 5 ദിവസമാണ് ഞങ്ങൾക്ക് വരുന്നത്. അത് ഈ ടാങ്കിൽ വെള്ളം വന്ന് വീഴുന്നില്ല. ഇതിൽ വെള്ളം വന്ന് വീണാൽ മാത്രമാണ് ഞങ്ങൾക്ക് നിറഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. ഇപ്പോൾ സാറും ആടങ്ങളും കയറിപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളം കിട്ടണില്ല എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ നിറച്ച് വെള്ളം വന്നാലാണ് തുറന്നാൽ അവർക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വെള്ളം വരുന്നില്ല. ഈ വെള്ളം വരാണ്ട് ഞങ്ങൾക്ക് വെള്ളം വരാം. ഞങ്ങൾക്ക് ഇത് മാത്രമേ ഞങ്ങളുടെ കുടിവെള്ളത്തിനുള്ള ആശ്രയം. ഇത് നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പാറപ്പുറത്ത് ഞങ്ങൾക്ക് വേറൊരു വശം ഇല്ലാത്തവരാണ്. ഇപ്പോൾ ഈ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വെല്ലുപാറ, പുലിയപ്പാറ, പാമ്പൂരൻപാറ മൂന്ന് പാറകളിലേക്കാണ് ഞങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത്. അവിടെ കൊച്ചുങ്ങളും വലിയവരും രോഗികളും എല്ലാം കൂടെ കൂടി എണ്ണ എടുക്കുകയാണെങ്കിൽ 600,000 മനുഷ്യരെ അടുത്ത് വരുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഏതാണ്ട് 8-10 വർഷം മുമ്പ് ഞങ്ങൾക്ക് പി ജെ ജോസഫ് സാറ് തന്ന ഞങ്ങൾക്ക് ഇവിടെ വെള്ളം തന്നതാണ്. ആ വെള്ളം ഇപ്പോൾ ഞങ്ങൾക്ക് നിലവിൽ വേനലും വർഷത്തും ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല. താൽക്കാലിക ജീവനക്കാരൻ്റെ അലംഭാവമാണ് കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണമെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പ്രദേശവാസികളായ 80 കുടുംബങ്ങളിലെ 1500 പേരാണ് ചിലരുടെ അലംഭാവം മൂലം പെരുമഴക്കാലത്തും കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നത്.